തിന്നിക്കിടക്കല്ലേ അവിടെ മൊത്തം. ഞാൻ വീണപ്പോഴേ ഇവൻ നിന്ന് ചിരിക്കായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പൊ അന്നേരം ഞാനെ വീണത്, ആ വരുന്ന വഴിക്കാണ് വീണത്. അപ്പൊ ഇവനൊക്കെ അവിടെ നിന്ന് നോക്കി ചിരിക്കാൻ താഴേക്ക് വാ. കണ്ടതിനേക്കാൾ മനോഹരം കാണാത്ത കാഴ്ചകൾ. അപ്പൊ നമുക്ക് തുടങ്ങിയടേ. എന്റെ കൂടെ നിന്ന് വന്നിരിക്കുന്നത് ബിന്നിലാണ് കേട്ടോ. ഇപ്പൊ ബിന്നിലെ ഇന്നിപ്പോ നമ്മളെങ്ങനെ വന്നിരിക്കുന്നത് അതിരപ്പള്ളി. അതിരപ്പള്ളിയിൽ ഇന്ന് വാട്ടർഫാളിന്റെ അങ്ങനെ വന്നിരിക്കും. നല്ല മഴ പെയ്തിരിക്കുന്ന സമയമല്ലേ ഇപ്പോ. അപ്പൊ ഇപ്പൊ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫാളിന്റെ അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അതിരപ്പള്ളി എൻട്രൻസ് മുതൽ, വാട്ടർഫാളിന്റെ എൻട്രൻസ് മുതൽ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഇതേപോലെയുള്ള നടപ്പാതയാണ്. ഈ നടപ്പാതയിലൂടെ നമ്മൾ നടന്ന് ഒരു അര കിലോമീറ്ററിനടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വാട്ടർഫാൾ ഉള്ളത്. ഇവിടെയൊക്കെ ട്രാക്ക് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ലേക്ക് നമ്മുടെ വാട്ടർഫാളിൻ്റെ ഭാഗത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ട്രോളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ട്രാക്ക് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിരപ്പള്ളിയിലെ ഏറ്റവും ടോപ്പിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കയറി വരുന്ന സമയത്ത് നമ്മളൊരു അര കിലോമീറ്ററോളം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കടന്നു വരാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിയുടെ ഇവിടം വരെ എത്തുള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് കല്ലൊക്കെ പാകി നല്ല വിശാലമായ വഴിയാണ്. കാര്യം അതിരപ്പള്ളിയെക്കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിരപ്പള്ളി. അതിരപ്പള്ളിയിൽ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു 100 പേരെ എടുത്താൽ അതിലൊരു 60 പേരെങ്കിലും അതിരപ്പള്ളിയിൽ വന്നു. ചാലക്കുടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഏകദേശം 35 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അതിരപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രകൃതി സുന്ദരമായ ഈ കാനന മധ്യത്തിലുള്ള ഈ വ്യൂ പോയിന്റ് ഉള്ളത്, ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് ലോകത്തിലെ ഏകദേശം 5-ാം സ്ഥാനത്തെ, അല്ല ലോകത്തിലല്ല, ഏകദേശം ഇന്ത്യയിലെ 5-ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു വാട്ടർഫാളാണ്. 5-ാം സ്ഥാനം വാങ്ങിയാണ് ഈ വാട്ടർഫാൾ എന്നുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നവർ മഴക്കാലത്ത് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ പല സ്ഥലത്തും വഴുക്കൽ പിടിച്ച് കിടപ്പുണ്ട്. അനുഭവം കൊണ്ട് പറയുകയാണ്, ഞാനൊരു പ്രാവശ്യം തെന്നി വീണു. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം. അപ്പോൾ ശ്രദ്ധിക്കുക, വഴുക്കൽ പിടിച്ച് കിടപ്പുണ്ട്. ഈ പാറയിലും ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വരുന്ന വഴികളിലാണെങ്കിലും വഴുക്കൽ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതിക്കടെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് വരിക. ഇല്ലല്ലേ, തെന്നി കിടക്കല്ലേ അവിടെ മൊത്തം. ഞാൻ വീണപ്പോഴേ ഇവൻ നിന്ന് ചിരിക്കായിരുന്നു. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പൊ അന്നേരം ഞാൻ വീണത്, ആ വരുന്ന വഴിക്കാണ് വീണത്. അപ്പൊ ഇവനൊക്കെ അവിടെ നിന്ന് നോക്കി ചിരിക്കാൻ താഴേക്ക് വാ. സത്യത്തിൽ നേരത്തെ ഒരു ദിവസം വന്നിട്ടേ ഞാൻ ഈ ഇവിടെ വന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. പക്ഷെ അതെന്തോ അപ്ലോഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് വൈകി പോയി. അതുകൊണ്ട് സംഗതി അത് ഡിലീറ്റ് ആയി പോയി. എന്തോ മെമ്മറി കാർഡ് കിടന്നതായിട്ടൊക്കെ അത് ഡിലീറ്റ് ആയി പോയി. അപ്പം അന്നേരം ആലോചിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടി വരണം. അപ്പോൾ ഇപ്പം ഇത്രയും എന്താ പറയുക, വെള്ളം കൂടുതലുള്ള ഈ മഴക്കാലത്ത് തന്നെ വരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നന്നായിട്ട് വെള്ളം കൂടുതലുള്ള സമയമാണ്. അന്ന് ഞാൻ വന്നപ്പോൾ വേനൽക്കാലമായിരുന്നു, അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും നീങ്ങിയത് അപ്പുറത്തേക്കും അവിടെ സെക്യൂരിറ്റി ക്യാബിനൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ വീഡിയോയൊക്കെ എടുത്തതായിരുന്നു. പക്ഷെ അതൊക്കെ ഡിലീറ്റായി പോലേ. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നന്നായിട്ട് വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് ആ മേലുള്ള ഡാം തുറന്നു വിടണം. എങ്കിൽ മാത്രമേ ഇവിടെ വെള്ളം ഒരുപാട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതാ അവിടെ കാണുന്ന സെക്യൂരിറ്റി ക്യാബിനൊക്കെ വെള്ളം അത്രയും ഭാഗത്ത്, ആ സെക്യൂരിറ്റി ക്യാബിൻ മാത്രം അവിടെ നിൽക്കുകയും അതിൻ്റെ ചുറ്റും വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാൻ കാഴ്ച കഴിഞ്ഞ തവണത്തെ ഇത് വൈറലായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സെക്യൂരിറ്റി ക്യാബിൻ അവിടെ തന്നെ എപ്പോഴും നിൽക്കും, അതിന് ചുറ്റും വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകും.
സത്യത്തിൽ മേളിലൊരു ഡാം ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇത്ര കുറവായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആ മേളിലെ ഡാം ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കുത്തി ഒഴുകുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഇനിയിപ്പോൾ ഇവിടെ ഹൈദരപ്പള്ളി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്നുള്ള രീതിയിലുള്ളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രകൃതിദത്തമായ ഈ ഒരു വാട്ടർഫാളുകൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നഷ്ടമാവും. എന്നാൽ ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമല്ലെന്ന് വെച്ചാൽ അത് ആവശ്യമാണ്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെയുള്ള ചിലത് ഒന്ന് ചീഞ്ഞാലും മറ്റൊന്നിന് വളമാകും എന്ന് പറയുന്നത് പോലെ ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യവുമാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ പ്രകൃതിക്ക് ഒരു പക്ഷേ നാശവുമാണ്. കാരണം ഇതിന് മുകളിലേക്കൊക്കെ ഒരുപാട് വനമാണല്ലോ, വനമേരിയൊക്കെ ഈ പ്രൊജക്റ്റ് വരുന്നതോടുകൂടി വെള്ളത്തിൽ മുങ്ങിപ്പോവും. പിന്നെ ഇവിടെയുള്ള ഈ വാട്ടർഫാൾ ഒരു നൂല് പോലെ ഉള്ള അവസ്ഥയിലേക്കാവും. അതൊക്കെ ഭാവിയിൽ എന്താ വരുന്നതെന്നൊക്കെ വെച്ച് നമുക്ക് നോക്കി കാണാം. വെള്ളം ചമ്മന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ, അടിപൊളി. അതിന്റെ ഒരു ബില്ല് പറയണേ, ആ വാട്ടർഫാളിൽ ചമ്മന്റെ തൊട്ടടുത്തുള്ള വലിയ പാറയുണ്ടല്ലോ, ആ പാറയുടെ കൊറേ പ്രാവുകൾ ഇരിപ്പുണ്ട്, ഒരു 10-15 ഉണ്ടാവും. അവിടെ പോയിരിക്കണം, അതിന്റെ ഒരു ഭാഗ്യമേ. ഈ ഒരു കാര്യം ചെയ്ത് ചിറക് ഒക്കെ മുളപ്പിച്ചാണ് പറഞ്ഞു. ഇതേ കൊറേ തുമ്പികൾ പറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ സാമാന്യം നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് മുങ്ങല്ലെങ്കിലും അവിടെ പാളില് നന്നായിട്ട് വെള്ളം ചാടുന്നുണ്ട്. എത്ര ദശലക്ഷം ഇതായിരിക്കും വെള്ളം പോകുന്നത് അല്ലേ, ലിറ്റർ ആയിരിക്കും വെള്ളം പോകുന്നത് ഓരോ എന്താ പറയാ ഓരോ മിനിറ്റിലും. ആ മീനുണ്ടോ, അങ്ങോട്ടേക്കൊക്കെ മാറിയ മീനുണ്ടോ? ഒന്നുകൂടി പറയുന്നു, ഇത് എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് നിന്ന് കയറി വന്ന് നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക, കമന്റും ചെയ്യുക. അപ്പൊ ലൈക്കും കമൻറ്റും ആണ് എപ്പോഴും ഒരു ചാനലിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഒരാൾ വാച്ച് ചെയ്തിട്ടുള്ളതല്ല, അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ എവിടെയോ വായിച്ചൊക്കെ അറിവുണ്ട്, നമ്മൾ ഈ വാട്ടർഫാൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമാണ് ഇതുപോലെ ഇങ്ങനെ വിശാലമായിട്ടുള്ള രീതിയിൽ വാട്ടർഫാൾ ഇവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 സ്ഥലത്ത് നിന്ന് മാത്രം വെള്ളം അങ്ങനെ ചാടുന്ന രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റിൽ വെള്ളം കുത്തി കുത്തി ചാടിയിട്ട് ഭയങ്കര ആഴത്തിലുള്ള ഒരു കുഴിയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. ഇതിനകത്ത് നിറച്ചേ ചെറിയ ചെറിയ തവളകളുണ്ട്. ഇവിടെ ഈ കയറ് കെട്ടി തിരിച്ചിരിക്കുന്ന ഭാഗത്തിന് ഇപ്പുറത്തേക്ക് ആരും കടന്നു പോകാൻ പാടില്ല, പ്ലാസ്റ്റിക് കയറ് കെട്ടി തിരിച്ചുണ്ട്. പക്ഷേ അതിന് തൊട്ടടുത്ത അടുത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. അവിടെ സെക്യൂരിറ്റീസ് എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് അവർ സെക്യൂരിറ്റീസ് ഉണ്ട്, അവർ 3-4 പേരുണ്ട്. അവരെ എപ്പോഴും നമ്മളെ കെയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ വലിയ താഴേക്ക് പോകാൻ നോക്കാം. ഇപ്പൊ അങ്ങനെ ചോദിച്ച് ഞാൻ സമ്മതിക്കാൻ സാധ്യതയില്ല. ആ
ആഘോഷം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ ആഘോഷിക്കാമോ അതെല്ലാം ആഘോഷിക്കാം. ചേട്ടൻ അവിടെ തപസ് ചെയ്യുന്ന രീതിയിലിരുന്ന ഫോട്ടോയൊക്കെ എടുക്കുകയാണേ. ഇനി നമുക്ക് ഏതായാലും താഴത്തെ വ്യൂവിലേക്ക് പോകട്ടോ. അടുത്ത മഴയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ, ആകാശം ഇരുണ്ട് കൂടുതൽ. ഇവിടെയൊക്കെ ശരിക്കും തെങ്ങ് നോക്കി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തെങ്ങ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും നമ്മൾ പോകുന്ന താഴത്തെ വ്യൂ പോയിന്റിലേക്കാണ്. അതിന് കുറച്ച് ദൂരം ഹൽസ്റ്റെപ്പ് ഇറങ്ങി പോകാനായിട്ടുണ്ട്. ഇറച്ചു തുടങ്ങി അങ്ങനത്തെ അടുത്തേക്കൊക്കെ ക്യാമറ ഒരുപാട് ചേർത്തുന്നുണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ തട്ടി കുറച്ചുകൊണ്ട് ഓടിപ്പോകും. ഏ ശരിക്കും നിങ്ങളുള്ള ഇവിടെ നടക്കുമ്പോൾ ഒരു 7 മണി, 7 മണി അല്ല, ഒരു 6 കഴിഞ്ഞ പ്രതീതിയാണ്. ഇപ്പൊ ശില്പായി കഴിഞ്ഞ താഴ്ച കണ്ടതല്ല ഇപ്പോ. സാധാരണ ഇതില് വരുമ്പോ ഇവിടെയൊക്കെ നിറയെ കുരങ്ങന്മാര് ഇരിക്കണം നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഒന്നോ രണ്ടോ കുരങ്ങന്മാരെ കണ്ടുള്ളൂ. മിക്കവാറും മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും. അട്ടപ്പെട്ടോട്ട് മഴയല്ല, ഇന്ന് ഇത്തിരി മഴയുണ്ട്. 3 ദിവസമായിട്ട് നല്ല മഴയല്ലായിരുന്നു. താഴേക്ക് എത്താറായി. പെരുമ്പറ കൊട്ടുന്നത് പോലെയാണ് അവിടുന്ന് വാട്ടർഫാളിന്റെ ടോപ്പാണ് കാണുന്നത്. അപ്പൊ പെരുമ്പറ കൊട്ടുന്നത് പോലെയാണ് വെള്ളം ചാടുന്നത്. അതിന്റെ ഇവിടെ വരെയുണ്ട്. ഇപ്പൊ മഴ പെയ്യാണോ അല്ലയോ ഡൗട്ട് തോന്നും.
അടുത്തേക്ക് ഇവിടെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം നനഞ്ഞ് കുളിച്ചോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടം വരെ എത്താൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ അറ്റം അങ്ങനെ കയറി പോകാൻ പറ്റുന്നതല്ല, ഇപ്പൊ ഇവിടം വരെ പോകാൻ പറ്റുന്നില്ല. ഇത്ര നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഇതിലായിരുന്നു. ഇവിടെ ഞാൻ ഇവിടെ വന്ന് ഇപ്പം കോട്ട ഒക്കെ ഇട്ടു, നനഞ്ഞ് കുളിച്ചു, കോട്ടിടാതെ ഒന്നും ഇതിൻ്റെ താഴെ വന്ന് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കുട വേണം, കുട ഉണ്ടായാലും ആകാൻ നനയും. വാട്ടർഫാളിൻ്റെ താഴെ ഈ ഭാഗത്തും ശരിക്കും കയറ് കെട്ടി തിരിച്ച് സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഒരു പരിധി കൂടുതൽ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അത് നമ്മൾ വെള്ളത്തിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവർ അതിൻ്റെ ഏരിയ മാറ്റി മാറ്റി തിരിക്കും. കാരണം അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ കടന്നു പോകരുത്. ഇത് ഞാൻ മേളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഞാൻ ചെയ്ത് ഇവിടെ കയറി നിൽക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഈ ഭാഗത്തേക്ക് നമ്മൾ കയറി നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് അങ്ങനെ കയറി വന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതിപ്പോൾ ഈ വാട്ടർഫാൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം കഴിഞ്ഞാൽ ഈ ചാലക്കുടി പുഴ പോലെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയിക്കഴിഞ്ഞാൽ തുമ്പോർമുടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. ആ ചെക്ക് ഡാം അവിടെ ജലസേചനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു മേളൊരു ഡാമും കൂടി വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ ജലസേചനം കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഭാവിയിൽ അവർ നോക്കി കണ്ട എല്ലാ എന്താ പറയുക എല്ലാവരും കൂടി അതിൻ്റെതായ സസ്യങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ നടപ്പിൽ വരുത്തും എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.